പേരില് കണ്ണൂരിലെ ഒരു കൂട്ടം ചെറുപ്പക്കാർ ഒരു ഡോക്യുമെന്ററി നിർമ്മിച്ചിരിക്കുകയാണ്. വളരെ ശ്രദ്ധേയമായി. അത് കണ്ടപ്പോൾ നല്ല വൈകാരികമായ ഒരു തലയുണ്ട്. ഇപ്പോൾ നമ്മൾ ഗവൺമെന്റ് ഓൺലൈൻ ക്ലാസ് ആരംഭിച്ച് നമ്മുടെ നാട്ടിലാണ് ഒരു കുട്ടി മലപ്പുറത്ത് ജീവിതം അവസാനിപ്പിക്കുന്ന നിലയിലേക്ക് വന്നത്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഈ നമ്മൾ ഓൺലൈൻ ക്ലാസ് ഒരു ബദലല്ല, നമ്മുടെ ഔപചാരിക വിദ്യാഭ്യാസ ക്ലാസ് മുറി തന്നെയാണ് പ്രധാനം. പക്ഷെ കുട്ടികളെ ചില സന്ദർഭത്തിൽ അവരുടെ ഇല്ലായ്മകൾ എത്രമാത്രം വേദനിപ്പിക്കുന്നു എന്നത് വലിയ പ്രശ്നമാണ്. സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു ലോക്ക്ഡൗൺ പീരീഡിൽ കുട്ടികളെ കൂടുതൽ എൻഗേജ് ചെയ്യാൻ ഒരു സാധനം വന്നപ്പോൾ അതില്ലാത്തതിൻ്റെ പേരിൽ മനംതൊന്ത ഒരു കുട്ടി ആത്മഹത്യ ചെയ്തു എന്നാണ് വാർത്തകൾ വന്നത്. അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഈ ഡോക്യുമെൻ്ററിയുടെ പ്രധാന ഒരു പശ്ചാത്തലം എന്നത് ഇല്ലായ്മയിൽ ഉള്ള കുടുംബങ്ങളെ സഹായിക്കാനുള്ള നമ്മുടെ സാമൂഹ്യ പ്രതിബദ്ധതയെ ഓർമ്മപ്പെടുത്തുന്നതാണ് ഒരു ചിത്രം. നാം ആധുനികമെന്ന് പറയുന്ന ഈ കാലത്തും നമ്മുടെ നാട്ടിൽ ഒരുപാട് പേർ ദുർബലമായ സാഹചര്യങ്ങളിലുണ്ട് എന്ന യാഥാർത്ഥ്യം നമ്മൾ അംഗീകരിക്കുകയും ഉള്ളവർ ഇല്ലാത്തവർക്ക് നൽകുക എന്ന പഴയ പ്രമാണം, ഉള്ളവർ ആളുകളെ സഹായിക്കാൻ തയ്യാറാവണം എന്ന ഒരു വലിയ പ്രതിബദ്ധതയുടെ ഒരു ചിത്രം, ഒപ്പം കഷ്ടതകളുടെയും ദീനതകളുടെയും ഉള്ളവരിൽ തന്നെ ചിലർ സ്വീകരിക്കുന്ന ഒരു വിഭ്രാന്തിയുള്ള മനസ്സ്, ഒരു സഹവർത്തിത്വ മനോഭാവമല്ല ഇതിൽ, ആ ഭാഗം വളരെ പ്രധാനമാണ്. ടി വി ഉണ്ടായിരുന്നിട്ടും ടി വി ഉള്ള വീട്ടിലേക്ക് പോയി കാണും ശ്രമിക്കുന്ന ഒരു കുട്ടിയെ പിന്തിരിപ്പിക്കാൻ നടത്തുന്ന അല്ലെങ്കിൽ അതിന് പറയുന്ന വർത്തമാനം നമ്മുടെ നാട്ടിൽ ചിലരിൽ നിന്നുണ്ടാവുന്നതാണ്. അതൊരു വലിയ ഭാഗമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഏതായാലും നല്ലതായിട്ട് ഈ ഡോക്യുമെൻ്ററി എനിക്ക് നന്നായി ഒരു അവതരിപ്പിച്ചിട്ടുണ്ട്. നല്ല ഒന്നായിട്ടാണ് തോന്നിയത്. തീർച്ചയായിട്ടും ആധുനിക കാലത്ത് ആധുനികമായ വിദ്യാഭ്യാസ ക്രമങ്ങളിലേക്ക് നമ്മൾ നടന്നെടുക്കുമ്പോൾ അത് എല്ലാവരിലേക്ക് എത്തിക്കുക എന്നത് പ്രധാനമാണ്. ഒരാൾക്ക് ചിലപ്പോൾ ഒറ്റയ്ക്ക് കഴിയില്ല, ഒരു കുടുംബത്തിന് കഴിയില്ല. അപ്പോൾ അവർക്ക് ഒരു കൂട്ടായ്മയിലൂടെ, ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ സാമൂഹ്യ പ്രതിബദ്ധതയാണ് ഈ ഡോക്യുമെൻ്ററി. ഒരു കൂട്ടം ചെറുപ്പക്കാർ നടത്തുന്ന പ്രവർത്തനങ്ങളും ഈ ഡോക്യുമെൻ്ററിയിലുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആ അർത്ഥത്തിലുള്ള നല്ല സന്ദേശമാണ് ഈ ഡോക്യുമെൻ്ററി കൈമാറുന്നത്. ഇങ്ങനെയെല്ലാമുള്ള ആരും ഇത്തരം ആത്മഹത്യയിൽ അഭയം പ്രാപിക്കരുത്. തീർച്ചയായിട്ടും നാട്ടിൽ നന്മയുള്ള മനുഷ്യരുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയും എന്നാൽ തെറ്റായ രീതികളെ ചൂണ്ടിക്കാണിക്കുകയൊക്കെ ചെയ്യുന്നു ഈ ഡോക്യുമെൻ്ററി. അതിന് മുൻകൈ എടുത്തിട്ടുള്ള അതിൻ്റെ ഭാഗമായ എല്ലാവർക്കും പ്രത്യേകമായി അഭിനന്ദനം അറിയിക്കുന്നു. നന്നായിട്ട് ആളുകൾ ഇത് കാണണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു.